ഷാരൂഖ്, ഇരിക്കും ഉണ്ണിമായ. നീലകണ്ഠ മല കയറാനുള്ള മുന്നൊരുക്കത്തിലാണ് നാം. ശിവപഞ്ചാക്ഷരി ഉരുവിട്ട് മനസ്സിനെ പരിപാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ധ്യാനം തടസ്സപ്പെടുത്തിയത് ക്ഷമിക്കണം, ഒരപേക്ഷയുണ്ട്. നീലകണ്ഠ മലയിലെ ശിവധാര കർമ്മം ഞാൻ തന്നെ നിർവഹിച്ചുകൊള്ളും. ചിന്നുമോളും മരണത്തോടടുക്കുന്ന കണ്ടപ്പോ ആകെ തകർന്നുപോയ ഷാരു ഉഗ്ര ശബ്ദമെടുത്തു. പ്രത്യേക മാനസികാവസ്ഥയിൽ അങ്ങനെ ചെയ്തുപോയി. അത് കാര്യമാക്കണ്ട ഷാരു, മകൾക്ക് വേണ്ടി ദാരം നടത്താൻ ബാധ്യതപ്പെട്ടവൾ അവളുടെ മാതാവാണ്. ദാരം നടത്താൻ എന്നെ അനുവദിക്കണം? നീ എന്ത് അവിവേകമാണ് ഈ പറയുന്നത്? തോന്നുമ്പോൾ ചെയ്യാനും പിന്നെ നിസ്സാര ബുദ്ധിയാൽ പിന്തിരിയാനുമുള്ള പ്രക്രിയയാണോ ശബദം? ഗുരുവിന്റെ മകളായ നിനക്ക് ഭീഷ്മ പിതാമഹന്റെ ശബദത്തിന്റെ കഥ അറിയില്ലേ? കുലം നിലനിർത്താൻ സന്തതിയില്ലാത്ത ഘട്ടം വന്നപ്പോൾ പോലും വിവാഹം കഴിക്കില്ല എന്ന ശബദത്തിൽ ഉറച്ചു നിന്നവനാണ് ഭീഷ്മ. ശബദത്തിന്റെ കാര്യത്തിൽ ഭീഷ്മരുടെ മനസ്ഥൈര്യം നമുക്കുമുണ്ടെന്ന് മനസ്സിലാക്കുക. ആകാശം നിലംപതിച്ചാലും പന്തളരാജ്ഞി ശബദത്തിൽ നിന്ന് പിന്മാറില്ല. ശുഭകരമായ തീരുമാനം കേട്ടപ്പോൾ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഒരു നിമിഷം, ഗുരുകുലത്തിലെ സംഭവം ഞാൻ ഓർത്തുപോയി. ആഴമുള്ള കിണറ്റിൽ നിന്നും 101 കുടം വെള്ളം കോരിയെടുക്കാനുള്ള കഠിനമായ ശിക്ഷ പിതാവിൽ നിന്നും ഞാൻ നിനക്ക് വാങ്ങിത്തന്നത് ഓർക്കുന്നുണ്ടോ നീ? മുറ്റമടിച്ച് വൃത്തിയാക്കാത്ത കുറ്റമാണ് ഞാൻ നിന്നിൽ ആരോപിച്ചത്. നീ നന്നായി അടിച്ചു വാരിയ മുറ്റത്ത് ചപ്പുചവറുകൾ വിതറി നിരപരാധിയായി നിന്നെ കുറ്റവാളിയാക്കിയത് ഈ മഹാഭാവിയായിരുന്നു. അന്ന് 101 കുടം ശുദ്ധജലം, ഇന്ന് 1000 കുടം ശുദ്ധജലം. അന്നത്തെ സംഭവം കൃത്യമായി ഓർത്തുവെച്ച് എന്നോട് പ്രതികാരം ചെയ്യേണ്ട നീ പ്രത്യുപകാരം ചെയ്ത് എന്നെ തോൽപ്പിക്കുകയാണോ ഷാരു? അതൊന്നും ഓർക്കാതെ, ഓർമ്മിപ്പിക്കാതെ നമ്മുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പന്തളൻ രാജ്ഞിയുടെ പർവ്വതാരോഹണവും അവരോഹണവും പ്രജകൾക്ക് പറഞ്ഞു ചിരിക്കാൻ പറ്റിയൊരു വാർത്ത. കടൽ കൊള്ളക്കാരൻ മാവർമ്മ പന്തളരാജ്യം ആക്രമിക്കാൻ വരുന്നു എന്ന വാർത്ത ശുദ്ധ ഭോഷ്കാണെന്ന് മനസ്സിലായി. ഇനി അഥവാ വാവർമ്മ ആക്രമിക്കാൻ വരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. നീലകണ്ഠ മലയുടെ ഉച്ചിയിൽ നിന്നാൽ വ്യക്തമായിട്ട് കടല് കാണാം. വാവരുടെ കപ്പലുകൾ പന്തള തീരത്തടുക്കുന്നത് കണ്ട് റാണിക്ക് സായുജ്യമടയാമല്ലോ. ഒന്ന് നിർത്തണം മഹാമന്ത്രി, ഈ പരിഹാസവും വിഡ്ഢിച്ചിരിയും ഒക്കെ ഒരു മഹാമന്ത്രിക്കൊട്ടും യോജിച്ചതല്ല. എങ്ങനെ പരിഹസിക്കാതിരിക്കും? അന്തസ്സോടെ സിംഹാസനത്തിലിരിക്കേണ്ട മഹാറാണി അന്തപുരത്തിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ദാസിയുടെ പണി ചെയ്യാൻ പോകരുത്. എവിടെന്നോ തെണ്ടിത്തിരിഞ്ഞു വന്ന ഒരമ്മയും അല്പായുസായ ഒരു മകളും അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മഹാറാണി മല കയറാൻ പോയത് തീരെ തരന്താണ് ഏർപ്പാടായിപ്പോയി. ഇനി വെള്ളം കോരി ഒഴിച്ച്
ധാര പൂർത്തിയാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ. ആ അല്പപ്രാണിയായ കുട്ടി ജീവിച്ചിരിക്കുന്ന ഉറപ്പാണോ? ഇല്ല, അത് ചത്ത് മലച്ചിരിക്കും. സേനാധിപനം നിൽക്കണേ. ഇത്തരം അപഹാസ്യമായ ഒരു സാഹസം മഹാറാണിക്ക് പാടില്ലെന്ന് സേനാധിപനും മണികണ്ഠനും വിലക്കാമായിരുന്നില്ലേ? ശബദവും ധാരകോറലുമൊക്കെ മഹാറാണിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അത് വിലക്കാൻ എനിക്ക് അധികാരമില്ല. കുമാരൻ വിലക്കിയെന്നാണ് തോന്നുന്നത്. റാണി അനുസരിച്ചില്ല, അനുസരിക്കണ്ട. ധാര കോരിക്കോരി ഭരണ സാമർഥ്യം തെളിയിക്കട്ടെ. ചിരിക്കരുത്. ചിരിക്കും. മന്ത്രിയുടെ അധികാരങ്ങളെല്ലാം വെട്ടിച്ചുരുക്കി മഹാമന്ത്രി എന്നൊരു മത്തങ്ങാത്തോട് നിങ്ങൾ എന്റെ തലയിൽ അണിയിച്ചിട്ടുണ്ടല്ലോ. അതെ, മഹാമന്ത്രിക്ക് ചിരിക്കാനുള്ള അധികാരം വെട്ടിച്ചുരുക്കിട്ടില്ല. മഹാമന്ത്രി ചിരിച്ചുകൊണ്ടേയിരിക്കും. പന്തള രാജ്യം നാനാവിധത്തിലും നാനാ മേഖലയിലും അധപ്പതിച്ചുകൊണ്ടേയിരിക്കും.
പതിവില്ലാതെ ഒരുപാട് ഒരുപാട് ഉറങ്ങി, വളരെ സുഖമായി ഉറങ്ങി. ഇപ്പൊ വിഷമം വല്ലതും തോന്നുന്നു മോളെ? ഇല്ലമ്മേ, എനിക്കിപ്പോ നല്ല ഉന്മേഷം തോന്നുന്നു. നെഞ്ചുവേദന അനുഭവപ്പെടുന്നില്ല, നല്ല ഉന്മേഷം. ഓടിച്ചാടി കളിക്കാനുള്ള ഉത്സാഹം, പൊട്ടിപ്പൊട്ടി ചിരിക്കാനുള്ള സന്തോഷം. അമിതമായി സന്തോഷിക്കരുത്, ചിരിക്കരുത്. അപസ്മാരം വരുമെന്ന് പേടിയാണോ അമ്മയ്ക്ക്? മണികണ്ഠ കുമാരൻ പറഞ്ഞതുപോലെ എന്റെ അപസ്മാരവും നെഞ്ചുവേദനയും പറന്നമ്മേ. ദൈവം കഠിനമായി ദ്രോഹിച്ച സതീർത്ഥയുടെ കടലോളം നിറഞ്ഞ സ്നേഹം, ത്യാഗം, അതെന്റെ മകളെ രക്ഷിച്ചിരിക്കുന്നു.
കുമാര, അടിയൻ തിരുമനസിനെ പരിപാലിച്ചുകൊള്ളാം. വേണ്ട, മാതാവിന്റെ പാദസേവ ചെയ്യാൻ ഈശ്വരൻ എനിക്കൊരു അവസരം തന്നിരിക്കുകയാണ്. കുമാര, നിനക്ക് രാജ്യസംബന്ധമായ ഒത്തിരി ചുമതലകൾ നിർവഹിക്കാനുണ്ടല്ലോ, അതിനായി പോയിക്കൊള്ളൂ. മാതാവിന്റെ പാദസേവ ചെയ്യുന്നതിനേക്കാൾ മഹത്തായ ഒരു ചുമതലയും ഇപ്പോഴില്ല. മാതാവ് സമാധാനമായി വിശ്രമിച്ചാലും കൊട്ടാരത്തിൽ വന്നു. തിരിച്ചു പോകുമ്പോ മനസ്സു നിറയെ സന്തോഷവും സമാധാനവും സുരക്ഷിതത്വ ബോധവും ഉണ്ട്. സതീർത്ഥയുടെ പീഡനങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പകയോടും വിദ്വേഷത്തോടുകൂടിയും പെരുമാറിയ പന്തള രാജ്ഞിയെ ഞാൻ കണ്ടു. സതീർത്ഥയുടെ വേദന മനസ്സിലായപ്പോ അവളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വിതുമ്പുന്ന ഷാരു എന്ന കൂട്ടുകാരിയുടെ അലിവാർന്ന മുഖവും ഞാൻ കണ്ടു. ഉണ്ണിമായെ, സതീർത്ഥയെ സഹോദരി തുല്യായി കണ്ട് സഹാനുഭൂതിയോടെ പെരുമാറാൻ നമ്മെ പ്രാപ്തയാക്കിയത് മണികണ്ഠകുമാരന്റെ ഹിതോപദേശങ്ങളാണ്. നിന്നെ കണ്ടപ്പോൾ പൂർവ്വവൈരാഗ്യത്തിന്റെ അന്ധകാരം നിറഞ്ഞ നമ്മുടെ മനസ്സിൽ പുണ്യം നിറഞ്ഞ വെളിച്ചത്തിന്റെ പൂത്തിരി കത്തിച്ചു പിടിച്ചത് കാരുണ്യത്തിന്റെ മൂർത്തിഭാവമായ നമ്മുടെ പുത്രൻ മണികണ്ഠനാണ്. അതൊരു നിയോഗമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കർമ്മബന്ധങ്ങളുടെ ചില നൂലിഴകൾ നീണ്ടു കിടപ്പുണ്ട്. അതിനെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. അർദ്ധരാത്രിയിൽ ചിന്നുവിനെയും കൂട്ടി മായമ്മയെ പന്തളം കൊട്ടാരത്തിലേക്ക് തന്നെ നയിച്ചതും അത്തരമൊരു നൂലിഴയാണ്. ചിന്നുവിന്റെ മാറവ്യാധി ചികിത്സിച്ച് ഭേദമാക്കണമെന്ന കർമ്മത്തിന്റെ നൂലിഴ അതെന്നിലും ബാക്കിയുണ്ടായിരുന്നു. മാതാവിന്റെ കാര്യം, ഉയർന്ന മലയിൽ ആയിരം കുംഭം ശുദ്ധജലവുമായി നടന്നു കയറി മഹാശിവലിംഗത്തിൽ ജലധാര നടത്തണമെന്ന മഹാപുണ്യകർമ്മത്തിന്റെ നൂലിഴ മാതാവിലും ബാക്കിയുണ്ടായിരുന്നു. അതും നടന്നില്ലേ? ഈ കുമാരൻ പറയുന്ന നൂലിഴയുടെ കാര്യമൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിനക്കതിനുള്ള പ്രായവും പക്വതയൊന്നും ആയിട്ടില്ല. പ്രായത്തിനും പക്വതയ്ക്കുമൊപ്പം നിന്റെ വിജ്ഞാനവും വളർത്താനുള്ള വഴി ഒരുങ്ങുന്നുണ്ട് കുട്ടി. കുറെ സ്ഥലവും അവിടെ ഒരു പാഠശാല തുടങ്ങാനുള്ള സൗകര്യവും നാം ഉണ്ണിമായയ്ക്ക് കൽപ്പിച്ചനുവദിച്ചിട്ടുണ്ട്. ഗുരുപുത്രിയായ നിനക്ക് വീണ്ടുവോളം വിജ്ഞാനവും ഉണ്ടല്ലോ. ഒരു പാഠശാല തുടങ്ങുക, സ്നേഹവും ആർദ്രതയും പരോപകാര തൽപരതയുമുള്ള ആയിരങ്ങൾ അവിടെ നിന്നും പഠിച്ചിറങ്ങട്ടെ. ഷാരുവിന്റെ ഇംഗിതം പോലെ കുമാരനെ ഇതുവരെയും ചതുരംഗത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശ മാത്രമേ എനിക്കുള്ളൂ. വിഷമിക്കേണ്ട, മാതാവിൽ നിന്നും വിജ്ഞാനം നേടുമ്പോൾ ചിന്നുവിന് തീർച്ചയായും ചിന്താശക്തിയും ഉണ്ടാകും. അപ്പോൾ ഞാൻ പാഠശാലയിലേക്ക് വരാം, ചതുരംഗവും കളിക്കാം. ചിന്നുവിന് എന്നെ വേണ്ടുവോളം തോൽപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും. മോളെ, റാണിയമ്മയുടെയും കുമാരന്റെയും പാദം തൊട്ട് വന്നിക്കും. അവർ എത്തിക്കഴിഞ്ഞു.
ഇനി നിങ്ങൾ കാണുന്നത് ചരിത്രം തന്നെയാണ്. ഒരുപക്ഷേ മറക്കാതെ കാണേണ്ടത്. പക്ഷെ അപ്പോഴുമുണ്ട് ചില ദുഷ്ടശക്തികൾ. ഇനി അയ്യപ്പനും വാവരും.